അമിതവണ്ണമുള്ളവർക്ക്, ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, PCOD, ഫാറ്റി ലിവർ, ഈ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉള്ളൊരു മെയിൻ ഒരു കംപ്ലയിൻ്റാണ്, അവർക്ക് ഈ നല്ല ഒരു സദ്യ കിട്ടുമ്പോൾ, നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴോ ഏതെങ്കിലും ഒരു വീട് കയറി താമസത്തിന് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല ഫുഡ് കിട്ടിയെന്നാൽ അതെങ്ങനെ വേണ്ടാന്ന് വയ്ക്കും. അത് നമ്മൾ ഒരു മാസത്തേക്ക് നല്ല പോലെ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ മൊത്തം ആ ഒരൊറ്റ ഫുഡിൽ നമ്മൾ ചിലപ്പോൾ തീർത്ത് കളയും. വെയിറ്റ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 1 കിലോയോളം വെയിറ്റ് കൂടിയിരിക്കും. ഇതിന് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡിജിറ്റൽ വെയിങ് ബാലൻസ് വയ്ക്കുക, വാങ്ങിക്കുക. അതിനൊരു 300 രൂപയൊക്കെ ഓൺലൈനിൽ വിലയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ എന്ന് പറയാൻ പ്രത്യേക കാരണം അതിൽ 0.5 ഇത്ര ഡെസിമൽ പ്ലേസും കൂടി കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ കഴിയുമെങ്കിൽ മൂത്രമൊഴിച്ച് വയറ്റിൽ നിന്നൊക്കെ പോയതിന് ശേഷം നമ്മൾ ഏറ്റവും മിനിമം ഡ്രസ്സിൽ വെയിറ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് ഒരു 0.2 ഡിഫറൻസ് ആണെങ്കിൽ പോലും കാണിക്കും എന്നുള്ളത് കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്ത് വയ്ക്കാം. അതിൽ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കി നമുക്ക് നമ്മുടെ വെയിറ്റിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈയിടെ വിദേശ രാജ്യങ്ങളിൽ ഒരു ടൂറ് പോയിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു പാക്കേജായിട്ടാണ്, ഇത്ര ദിവസത്തേക്ക് ഒരു റിസോർട്ടിലൊരു പാക്കേജ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സീ ഫുഡും എല്ലാ തരത്തിലുള്ള ചിക്കനും മീറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 4 നേരമോ 5 നേരമോ വേണമെങ്കിലും കഴിക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴേക്കും ഉള്ളൊരു പ്രശ്നം, നമ്മൾ ഇഷ്ടംപോലെ കഴിക്കും, എന്തായാലും ടേസ്റ്റുള്ള സാധനമാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. പ്രത്യേകിച്ചും ബുഫേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരും വിടത്തില്ല. പക്ഷേ അതിന് ശേഷവും എൻ്റെ വെയിറ്റ് കൂടിയില്ല. അതിന് സഹായിച്ച കുറച്ച് സീക്രറ്റ്സ് ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മധുരം, ബേക്കറി, മൈദ, ഈ 3 സാധനങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം അപ്പം മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. കാപ്പി, ചായ, ഇപ്പോൾ കാപ്പുച്ചിനോ മൊക്കാച്ചിനോ അങ്ങനെ എന്ത് വെറൈറ്റി വേണമെങ്കിലും അവിടെ കിട്ടുമായിരുന്നു. അപ്പം ഞാനതിനെ ചെയ്തത് ഷുഗർ ഫ്രീ, അതായത് 0 കാലറി സ്വീറ്റ്നർ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഈ 0 കാലറി സ്വീറ്റ്നറും ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല, എന്നാലും ഷുഗറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0 കാലറി സ്വീറ്റ്നറാണ് ഇച്ചിരി ബെറ്റർ എന്നുള്ളതാണ്. കാപ്പിയിലും ചായയിലും പഞ്ചസാര ഇടാതെ ശീലിച്ചെന്നാൽ നമുക്കത് പതുക്കെ ഇഷ്ടമാവുകയും ആ ഒരു ശീലം നമുക്ക് തുടരാനും പറ്റും. അതേപോലെ പാലിൻ്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കുക, പകരം നമുക്ക് മിൽക്ക് ക്രീം ഉപയോഗിക്കാം. മിൽക്ക് ക്രീം എന്ന് പറയുന്നത് അത്ര തന്നെ കാലറി ഇല്ലാത്ത എന്നാൽ പാലിൻ്റേതായിട്ടുള്ള സ്വാദം തരുന്ന ഒന്നാണ്. അതുപോലെ ഷുഗർ ലെവലേശം ഇല്ലാത്ത എന്നാൽ കാലറി ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളും ഞാൻ എൻ്റെ കൂടെ പറയാം. അതിൽ രണ്ടാമത്തെ പറയാവുന്ന ഏറ്റവും നല്ല സംഗതി പ്രോട്ടീൻ ഡിഷസാണ്. അതായത് ഞാൻ പാലിച്ച ഒരു ഭക്ഷണക്രമമുണ്ട്. നമുക്കവിടെ ഇപ്പോൾ റൈസായിട്ട് കിട്ടും, ചപ്പാത്തിയോ അല്ലെങ്കിൽ നാനായിട്ടോ അല്ലെങ്കിൽ പൊറോട്ടയായിട്ടോ ഒക്കെ കിട്ടും. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക, കഴിയുമെങ്കിൽ 0 കാർബോഹൈഡ്രേറ്റ് ആക്കുക. കീറ്റോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു രീതി പലർക്കും പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ്. ഇതിന് പകരം നമുക്ക് കൂടുതലായിട്ട് വെജിറ്റബിൾ സാലഡും അത്രയും തന്നെ പ്രോട്ടീനും കഴിക്കുക എന്നുള്ളതാണ്. മീനും ഇറച്ചിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിന് കാർബോഹൈഡ്രേറ്റ് കഴിച്ച് വിശപ്പടക്കണം? അങ്ങനെ ഒന്ന് ചിന്തിച്ചെന്നാൽ തന്നെ ഈ അരിയും ചപ്പാത്തിയും ചോറും തുടങ്ങിയ സാധനങ്ങളും അതിൽ നിന്നുണ്ടാക്കുന്ന മറ്റു പദാർത്ഥങ്ങളും, അത് വെള്ളപ്പയാണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ അത് പരമാവധി കുറയ്ക്കുക. അതിനും കൂടി നമ്മൾ കൂടുതൽ കറികൾ കഴിക്കുക. ഏറ്റവും നല്ല ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള വെയിറ്റ് കൂടാതെ ഇരിക്കുന്ന ഒരു ഡിഷാണ് എഗ് ഡയറ്റ്. അതായത് മുട്ടയുടെ വെള്ള ഏറ്റവും നല്ല പ്രോട്ടീനാണ്. 100% പ്രോട്ടീൻ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് എഗ് പ്രോട്ടീൻ. അപ്പോൾ എഗ് വൈറ്റിൻ്റെ പ്രോട്ടീനോടാണ് മറ്റ് ഭക്ഷണ സാധനങ്ങളുടെ പ്രോട്ടീൻ കമ്പയർ ചെയ്യുക, ഇത്ര പെർസെൻറ്റേജ് എഗ് വൈറ്റിൻ്റെ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എഗ് വൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല പ്രോട്ടീനാണ്. നമുക്ക് ആഴ്ചയിൽ 3-4 എഗ് യോക്ക് കഴിക്കുകയും ചെയ്യാം.
എഗ് യോക്കിനകത്തും ഒരുപാട് തരത്തിലുള്ള വൈറ്റമിൻസ് മിനറൽസ്, ഏതാണ്ട് 44 മിനറൽസ് ഉണ്ട് എന്നുള്ളതാണ് എഗ് യോക്കിൻ്റെ ഗുണം. അപ്പോൾ അതൊരു 3-4 എണ്ണം വരെ ആഴ്ചയിൽ കഴിക്കാവുന്നതാണ്. ഇതൊന്നും ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ കൂട്ടത്തില്ല. എന്നാൽ പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് മറ്റ് വൈറ്റമിൻസും മിനറൽസും പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ്. അതേപോലെ വെജിറ്റബിൾസും സാലഡ്സും, നമുക്ക് ഈ സാലഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പച്ചിലകളൊക്കെ ഇട്ടിട്ട് ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനമായിട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുക. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നല്ല ഷെഫുമാർക്കറിയാം. അവർ നല്ല ഡിഷസ് സാലഡ് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ നല്ലപോലെ സാലഡ് കഴിക്കുക. അത് ചിക്കനൊക്കെ ഇട്ടുള്ള സാലഡുണ്ട്, സീ ഫുഡുള്ള സാലഡുണ്ട്, ഈവൻ പ്രോൺസും മറ്റ് എല്ലാ തരത്തിലുള്ള കണവ, കൂന്തൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുള്ള സാലഡ്സ് വരെ നമുക്ക് കിട്ടും. ഇതെല്ലാം നല്ല രീതിയിൽ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. നല്ല ഫൈബർ കണ്ടൻറ്റ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉള്ളതുകൊണ്ട് തന്നെ കിട്ടും. അതേപോലെ ജ്യൂസ് കുടിക്കുവാണെങ്കിലും മധുരമിടാതെ കുടിക്കാനായിട്ട് നോക്കുക. കഴിയുമെങ്കിൽ പഴമായിട്ട് തന്നെ, ഇപ്പോൾ നമുക്ക് തണ്ണിമത്തനായി ആണെങ്കിലും മറ്റ് ആപ്പിൾ പോലുള്ള പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അതിൽ ഷുഗർ കണ്ടൻറ്റും ഫ്രക്ടോസ് കണ്ടൻറ്റും വളരെ കുറവാണ്, എന്നാൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ ഇതിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആ കാലറി തന്നെ ബേൺ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ പഞ്ചസാര പോലെ തന്നെ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പ് നമ്മളറിയാതെ ശരീരത്തിലേക്ക് ചെല്ലുന്ന സാധനമാണ്. പ്രത്യേകിച്ചും ഈ പാക്കറ്റിലുള്ള കാഷ്യൂനട്ട്, ബദാം, പിസ്ത ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നല്ലപോലെ ഉപ്പുണ്ട്. അതുപോലെ ബിസ്ക്കറ്റിനാണെങ്കിലും നല്ല മധുരമുണ്ട്, നല്ല ഉപ്പുമുണ്ട്, അത് മൊത്തം മൈദയാണ്. ബ്രെഡ് എന്ന് പറയുന്നത് വൈറ്റ് റൈസ് തന്നെയാണ്, അതും മൈദയാണ്. മൈദ എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് പഞ്ചസാരയായിട്ട് തന്നെ കൂട്ടിയാൽ മതി. കൂമ്പാരം കൂട്ടി നമ്മൾ പഞ്ചസാര കഴിക്കുന്ന പോലെ തന്നെയാണ് ബ്രെഡും ബിസ്ക്കറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള മില്ലറ്റ്സ് കൊണ്ടുള്ള ബിസ്ക്കറ്റുകളുണ്ട്, വീറ്റ് ബ്രെഡുകൾ അല്ലെങ്കിൽ ഫുൾ ഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള ബ്രെഡുകളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ പിന്നെയും അതിനേക്കാൾ മെച്ചമാണെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ തേങ്ങ എന്ന് പറയുന്നത്, തേങ്ങ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. എന്നാൽ ഈ തേങ്ങ അധികം ഗ്ലൂക്കോസ് ഇല്ലാത്തതാണ്, നമുക്ക് ഒത്തിരി കാലറി കണ്ടൻറ്റ് ഉള്ളിലോട്ട് കയറ്റാത്ത സാധനമാണ്. കാർബോഹൈഡ്രേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം തേങ്ങ എന്ന് പറയുന്നതും ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അമിതവണ്ണം ഉള്ളവർക്കും കുറച്ചുകൂടി നല്ല ഒരു സാധനമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, എന്നാൽ നമുക്കധികം വണ്ണം കൂട്ടാതെ ഇരിക്കും. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനം, നമ്മൾ ഈ ചക്ക എന്ന് പറയുന്ന ഫ്രൂട്ട്, അത് ഒരു ഫ്രൂട്ടാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയല്ലേ. ഈ കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്ന സാധനങ്ങളൊക്കെ പുഴുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് ചക്കപ്പുഴുക്ക് ഇരിക്കുന്നത്. പക്ഷേ ചക്ക എന്ന് പറയുന്നത് നല്ല ഫൈബർ കണ്ടൻറ്റുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് ഈ കപ്പയ്ക്ക് പകരം ചക്കപ്പുഴുക്കും അതിൻ്റെ കൂടെ നല്ല പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിച്ചെന്നാൽ നല്ല രീതിയിൽ നമ്മുടെ വണ്ണം കുറച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ പല മരുന്നുകളിൽ പോലും ചക്കപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ചക്കയുടെ ആ ഒരു വിപണനം നമുക്ക് ഒരുപാട് അധിക വരുമാനം ഉണ്ടാക്കാൻ കൂടിയുള്ളൊരു സ്രോതസ്സാണെന്നുള്ളത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ചക്ക അത് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കർമ്മം. പക്ഷേ ചക്ക ഒരുക്കിയെടുത്ത് നമുക്കത് ഫ്രീസറിൽ കയറ്റി വെച്ചെന്നാൽ അത് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഇരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിക്കും ഈ ചക്ക അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചെന്നാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കട്ടയായി പോകുന്നു. പക്ഷേ അങ്ങനെയല്ല, ആ ഫ്രീസറിൽ നിന്ന് എടുത്താൽ തണുപ്പങ്ങ് മാറിക്കഴിഞ്ഞിട്ട് ഒരൊറ്റ അടി അടിച്ചെന്നാൽ ഇതെല്ലാം കൂടി പൊടിഞ്ഞു വരും. കാരണം അതിൻ്റെ ആ ഇൻ്റർലോക്കിംഗ് സ്ട്രക്ചർ തന്നെ ഇത് കട്ടയായി പോകാതെ ഇത് പൊടിഞ്ഞ് കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ചക്കപ്പുഴുക്ക് ഉപയോഗിക്കാം. അതുപോലെ ചക്കയുടെ ചൗണിയാണെങ്കിലും അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കുന്നവരുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ്റ് പ്രദാനം ചെയ്യുന്ന നല്ല സംഗതിയാണ്. ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കാം. അതിൻ്റെ ഒരു റെസിപ്പിയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ടും ഒഴിവാക്കേണ്ടത് ഷുഗർ, മൈദ, ബേക്കറി, കാർബോഹൈഡ്രേറ്റ്സ് പറ്റുമെങ്കിൽ സീറോ ആക്കുക. അതിനും കൂടി പ്രോട്ടീൻസും വെജിറ്റബിൾസും കഴിക്കുക. പരമാവധി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മണിക്കൂർ ജിമ്മിൽ പോയി അധ്വാനിക്കാനൊന്നും പലപ്പോഴും പറ്റിയേക്കില്ല. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന കാര്യം വീട്ടിൽ തന്നെ നമ്മൾ രാവിലെ എണീക്കുന്ന ഉടനെ ആ കിടക്കപ്പായ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ
ഒരു 100 ജമ്പിങ് ജാക്സ് ചെയ്യുക, കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുക, അതിനോടൊപ്പം ഒരു 50 പുഷപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കാൻ പോലും പോലെ പോയാൽ മതി. കാരണം നമ്മൾ എന്തായാലും പല്ല് തേക്കാതെ പുറത്തോട്ട് ഇറങ്ങത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് ചെയ്തിട്ട് അതിനുശേഷം പല്ല് തേക്കാൻ പോവുക, ഒരു ശീലമാക്കുക. അപ്പോൾ ഒരു ദിവസം 100 ജമ്പിങ് ജാക്സ് ചെയ്തു, നമ്മൾ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പ്രകടമായ മാറ്റം ഉണ്ടാകും. ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെ തന്നെയായെന്നാൽ ആ ദിവസം മുഴുവൻ നമുക്ക് ആ ഊർജ്ജവും ഉന്മേഷവും നിലനിൽക്കും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എക്സസൈസും ഡയറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായെന്നാൽ ഡയബറ്റീസും ഹൈപ്പർടെൻഷനും കൊളസ്ട്രോളും ഒന്നും നമ്മളെ ഒന്ന് തൊട്ടു നോക്കുക പോലുമില്ല. മാത്രമല്ല, ഇനി അങ്ങനെയുള്ളവർക്ക് മരുന്ന് അത്രയധികം കുറച്ചുകൊണ്ട് തന്നെ ഇത് കൺട്രോളാക്കാനായിട്ടും പറ്റും. അമിതവണ്ണം എന്ന് പറയുന്നൊരു സംഗതി നമുക്കൊരു ജീവിതത്തിലൊരു പ്രശ്നമേ ആകാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ശാരീരിക ആരോഗ്യവും സൗന്ദര്യവും ആശംസിക്കുന്നു. 11 റിക്കാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.